ഓപ്പൺ വോട്ടിനെയാണ് ഇപ്പോൾ യു ഡി എഫും ചില മാധ്യമങ്ങളും കള്ളവോട്ടെന്ന് പ്രചരിപ്പിച്ച് എൽ ഡി എഫിനെ ആക്രമിക്കുന്നതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. കള്ളവോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തത് കെ സുധാകരനാണെന്നും ജയരാജൻ ആരോപിച്ചു. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കല്യാശ്ശേരി അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ചില ബൂത്തുകളിൽ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ കള്ളവോട്ട് ചെയ്തു എന്നത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമാണ്. സ്വന്തം വോട്ടിനോടൊപ്പം ഒരു വോട്ടർക്ക് പരസഹായമില്ലാതെ വോട്ട് ചെയ്യാൻ കഴിയാത്തവരെ സഹായിച്ചുകൊണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥന്മാരുടെ അനുമതിയോടെ വോട്ട് ചെയ്യാമെന്ന വ്യവസ്ഥ ഇന്ന് നിലവിൽ ജനപ്രാതിനിധ്യം നിയമത്തിലെയും അതിൻ്റെ ചട്ടത്തിൻ്റെയും വ്യവസ്ഥയാണ്. ഇപ്പോൾ ആരോപണ വിധേയയായി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ സലീന എം വി ജനങ്ങൾക്ക് വളരെ സുപരിചിതയായ ഒരു വനിതാ പ്രവർത്തകയാണ്. അവർ കല്യാശ്ശേരി മണ്ഡലത്തിലെ 17 നമ്പർ ബൂത്തിലെ 822 നമ്പർ വോട്ടറാണ്. ആ സ്വന്തം വോട്ട് അവർ ചെയ്യുകയും അതിനു പുറമെ 19 നമ്പർ ബൂത്തിലെ 29 നമ്പർ വോട്ടറായ നഫീസിയുടെ സഹായിയായി ഓപ്പൺ വോട്ട് ചെയ്യുകയുമാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ സ്വന്തം വോട്ടും പരസഹായമില്ലാതെ വോട്ട് ചെയ്യാൻ കഴിയാത്ത നഫീസിയുടെ വോട്ട് സഹായിയായി പോയി ചെയ്തതുമാണ് ഈ പഞ്ചായത്ത് അംഗം സലീന ചെയ്തത്. അതിനെക്കുറിച്ചാണ് സലീനയെ അപമാനിക്കും വിധത്തിലുള്ള പ്രചരണം നടത്തുന്നത്. സലീനയെ നിങ്ങൾ പോയി കണ്ടാൽ ഇടത് കൈയിലും ഇടത് കൈയിലെ വിരലിലും വലത് കൈയിലെ വിരലിലും അവിടെ മഷി അടയാളം കാണാൻ കഴിയും. രണ്ട് കൈയിലെയും വിരലടയാളം തെളിയിക്കുന്നത് രണ്ട് വോട്ട് ചെയ്തത് നിയമാനുസൃതമായ വോട്ടുകളാണ്. ഇപ്പം നിയമാനുസൃതമായ ഇത്തരം വോട്ടുകളെ കള്ളവോട്ടെന്ന് പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയാണ്. ദൗർഭാഗ്യവശാൽ ഈ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി ചിലർ നടത്തുന്ന പ്രചരണത്തിൻ്റെ കോടാലിക്കൈയായി ചില മാധ്യമങ്ങൾ മാറുന്നത് ഉചിതമല്ല. എന്നു മാത്രമല്ല, ചിലരെ പ്രത്യേകമായി ഇതിനു വേണ്ടിയിട്ട് ചട്ടം കിട്ടിയിരിക്കുകയാണ്. വോട്ടെണ്ണി റിസൾട്ട് വരാൻ ഒരു മാസം എടുക്കുമല്ലോ. അതിനിടയിൽ ചില നാടകങ്ങൾ അരങ്ങേറുകയാണ്. രണ്ടാമതായി ആരോപണമുന്നയിച്ച ഗ്രാമപഞ്ചായത്തിലെ മുൻ അംഗമായ സുമയ്യയുടെ കാര്യം എടുക്ക. സുമയ്യ 24 നമ്പർ ബൂത്തിലെ 315 നമ്പർ വോട്ടറാണ്. അതേ സ്കൂളിൽ തന്നെയാണ് സുമയ്യ മറ്റൊരു ബൂത്തിൽ ശാന്തിയെന്ന് പറയുന്നത് 19 നമ്പർ ബൂത്തിലെ 301 നമ്പർ വോട്ടറാണ് ശാന്താസി. പട്ടിക നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ആ വോട്ടർക്ക് സ്വന്തമായി വോട്ട് ചെയ്യാൻ കഴിയില്ല. ആ വോട്ട് ഓപ്പൺ വോട്ട് എന്ന നിലയിൽ ചെയ്തത് ഈ സുമയ്യയാണ്. സുമയ്യ പോളിംഗ് ഏജൻറ്റ് കൂടിയാണ്. പോളിംഗ് ഏജൻ്റ് എന്നുള്ള പാസ് ഇപ്പോഴും സുമയ്യയുടെ കയ്യിലുണ്ട്. സുമയ്യ പോളിംഗ് ബൂത്തിലേക്ക് ഇടക്കിടക്ക് വരികയും പോവുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്. പോളിംഗ് ഏജൻറ്റ് ചില ഘട്ടങ്ങളിൽ ബൂത്തിൽ മറ്റൊരു സ്ഥിരം ഇരിക്കേണ്ടയാളെ ഇരുത്തി പുറത്തേക്ക് പോകും. ഇപ്പം പകരം ഏജൻറ്റ് വന്നാൽ നേരത്തെ ഇരുന്നയാൾ പുറത്തേക്ക് പോകും. സുമയ്യയുടെ ആ വിഷയമൊക്കെ എടുത്തിട്ടാണ് സുമയ്യ ഇതാ കള്ള വോട്ട് ചെയ്യാൻ വന്നു എന്ന വിധത്തിൽ ചില പ്രചരണം നടത്തുന്നത്. സൗദാമിനിയായാലും സുധാകരനായാലും അനീസായാലും ഗോപാലകൃഷ്ണനായാലും എല്ലാം തന്നെ കള്ളവോട്ട് ചെയ്യാൻ ആഹ്വാനം നൽകിയ ഉറവിടം അത് സുധാകരനാണ്. കള്ളവോട്ട്
അല്ല, അതൊന്നും ഞാൻ ആളുകളെ അതൊന്നും നോക്കിയല്ല ഞാൻ പറയുന്നത്. കള്ളവോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തയാളാണ് യഥാർത്ഥത്തിൽ പ്രധാന ഉത്തരവാദി.